നമസ്കാരം. രാജസ്ഥാനിലെ ഉദയപൂരിലെ തയ്യൽ കടയുടമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന രണ്ടുപേരാണ് അറസ്റ്റിലായത്. മുഹമ്മദ് നബിക്കെതിരായ പരാമർശം നടത്തിയ ബിജെപി മുൻ വക്താവ് നൂപുർ ശർമ്മയെ പിന്തുണച്ചു പോസ്റ്റ് ഇട്ടു എന്ന് ആരോപിച്ചാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. റാഫിഫ് മുഹമ്മദ്, അബ്ദുൾ ജബ്ബാർ എന്നിങ്ങനെയാണ് പിടിയിലായവരുടെ പേരുകൾ. ഇരുവരും ഉദയപൂർ സൂരജ് പോലെ സ്വദേശികളാണെന്ന് രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. അതേസമയം തന്നെ കൊലപാതകത്തിന് ശേഷം അക്രമികൾ പുറത്തുവിട്ട വീഡിയോയിൽ രണ്ടുപേർ കടയിലേക്ക് കയറുന്നത് കാണാം. തുണി തയ്ക്കാനാണെന്ന വ്യാജേനയാണ് ഇരുവരും കനയ്യലാലിനെ സമീപിക്കുന്നത്. കനയ്യലാൽ ഇതിൽ ഒരാളുടെ വസ്ത്രത്തിന്റെ അളവെടുക്കുന്നതും കാണാം. മറ്റേയാൾ ഈ സമയം വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. മിനിറ്റുകൾക്കകം ഇരുവരും കത്തികളുമായി കനയ്യലാലിനെ ആക്രമിക്കുന്നു. ഇതും വീഡിയോയിൽ ചിത്രീകരിക്കുന്നു. പിന്നീട് മറ്റൊരു വീഡിയോയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ തയ്യൽക്കാരനെ വകവരുത്തിയതിനെ കുറിച്ച് സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ദയവായി വീഡിയോ കാണരുതെന്നും സംപ്രേഷണം ചെയ്യരുതെന്നുമാണ് രാജസ്ഥാനിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഹവാ സിംഗ് ഗുമാറിയ പറഞ്ഞത്. അത്രയ്ക്ക് ക്രൂരമാണ് വീഡിയോയിലെ ദൃശ്യങ്ങൾ. ഇരുവരും ഉദയപൂർ സൂരജ് പോലെ സ്വദേശികളാണെന്ന് രാജസ്ഥാൻ പോലീസാണ് അറിയിച്ചത്. ഉദയപൂരിലെ മാൽദയിലാണ് സംഭവം നടക്കുന്നത്. പ്രവാചക വിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ദേശീയ വക്താവ് നൂപുർ ശർമ്മയെ അനുകൂലിച്ച് കനയ്യലാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന്റെ പേരിലാണ് അരും കൊല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിലുണ്ട്. അക്രമികളിൽ ഒരാളുടെ പേര് റിയാസ് ആണെന്ന് ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. ഇയാളാണ് കത്തികൊണ്ട് കനയ്യലാലിനെ ആക്രമിച്ചത്. മറ്റേയാൾ അതേസമയം സംഭവം മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. സംഭവത്തിന് ശേഷം June 17 റെക്കോർഡ് ചെയ്ത മൂന്നാമതൊരു വീഡിയോ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അക്രമികളിൽ ഒരാൾ പ്രവാചക നിന്ദയുടെ പേരിൽ ശിക്ഷ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. കൊല നടത്തിയ കത്തി എന്നവകാശപ്പെട്ട് ഒരു കത്തിയും അവർ ഉയർത്തിക്കാട്ടി. കൊല്ലപ്പെട്ട യുവാവിന്റെ രക്തമാണ് കത്തിയിൽ പുരണ്ടിരിക്കുന്നതെന്നും അക്രമികൾ അവകാശപ്പെട്ടു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി വീഡിയോ ആരംഭിക്കുന്നത്. തങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും അല്ലാഹുവിന് വേണ്ടിയായിരിക്കുമെന്ന് അക്രമികൾ വീഡിയോയിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞാണ് അവർ വീഡിയോയിൽ ഭീഷണിപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ നാമത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ ആരെയും കൊല്ലുമെന്നും അക്രമികൾ വീഡിയോയിൽ പറയുന്നുണ്ട്.